റേഡിയോ ആക്ടിവിറ്റി. ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ പണ്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് റൂദർഫോർഡിൻ്റെ റേഡിയം കൊണ്ടുള്ള പഠനം നമുക്കേകി കിരണം ആൽഫയും ബീറ്റയും ഗാമയും അതാണേ. ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ പണ്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് റൂദർഫോർഡിൻ്റെ റേഡിയം കൊണ്ടുള്ള പഠനം നമുക്കേകി കിരണം ആൽഫയും ബീറ്റയും ഗാമയും അതാണേ. ആൽഫാ കണം സാമ്യമാണ്, ഹീലിയം ന്യൂക്ലിയസ് പോലെയാണ്. പ്രവേഗം 2×10, കാതം 7 m/s. വാതക യോനീകരണ കഴിവേറെയും പദാർത്ഥം തുളച്ചങ്ങ് പോവാൻ കഴിവ് കുറവാണ് ആൽഫാ കണത്തിന്. പോസിറ്റീവ് ചാർജതുമാണേ, ആൽഫാ റേഡിയോ ആക്റ്റീവുമാണേ. ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ പണ്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് റൂദർഫോർഡിൻ്റെ റേഡിയം കൊണ്ടുള്ള പഠനം നമുക്കേകി കിരണം ആൽഫയും ബീറ്റയും ഗാമയും അതാണേ. ഇലക്ട്രോണതാണ്, നെഗറ്റീവ് ചാർജുള്ള കണമാണ്. പ്രവേഗം 2×10, കാതം 8 m/s. വാതക യോനീകരണ കഴിവ് കുറവും പദാർത്ഥം തുളച്ചങ്ങ് പോവാൻ ആൽഫാ കണത്തേക്കാൾ കൂടുതലാണേ ബീറ്റാ കണത്തിന് കഴിവ്. ബീറ്റാ റേഡിയോ ആക്റ്റീവുമാണേ. ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ പണ്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് റൂദർഫോർഡിൻ്റെ റേഡിയം കൊണ്ടുള്ള പഠനം നമുക്കേകി കിരണം ആൽഫയും ബീറ്റയും ഗാമയും അതാണേ. കണം ചാർജറില്ല, വൈദ്യുത കാന്തിക വികിരണം. പ്രവേഗം 3×10, കാതം 8 m/s. വാതക യോനീകരണ കഴിവ് കുറവും പദാർത്ഥം തുളച്ചങ്ങ് പോവാൻ കഴിവേറെയുണ്ട് ഗാമാ കണത്തിൻ. ചാർജറില്ല കണമാണേ ഗാമാ റേഡിയോ ആക്റ്റീവുമാണേ. ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ പണ്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് റൂദർഫോർഡിൻ്റെ റേഡിയം കൊണ്ടുള്ള പഠനം നമുക്കേകി കിരണം ആൽഫയും ബീറ്റയും ഗാമയും അതാണേ. ഹെൻറി ബെക്കറൽ എന്ന ശാസ്ത്രജ്ഞൻ പണ്ട് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച് റൂദർഫോർഡിൻ്റെ റേഡിയം കൊണ്ടുള്ള പഠനം നമുക്കേകി കിരണം ആൽഫയും.